സ്പീച്ച്. സാധാരണക്കാരാണല്ലോ സിനിമ കാണാൻ വരുന്നത്, ഉത്സവിക്കുന്ന സമയത്തുണ്ട് അല്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരൻ വെച്ചാൽ സിനിമ ആസ്വദിക്കുന്ന സാധാരണക്കാർ. സിനിമ ആസ്വദിക്കാത്തൊരു വിഭാഗക്കാരുണ്ട്. അമ്മാരിയും യൂസഫലിയും ഒന്നും സിനിമ കാണാൻ ഇവിടെ വരില്ല. നമ്മളെ കൊണ്ടുള്ള സിനിമ കാണാൻ വരില്ല. അവർക്ക് ആസ്വദിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വീട്ടിലിരുന്ന പത്തു പ്രാവശ്യം ഇഷ്ടപ്പെടും. അവർ വിളിക്കും അഭിമാനത്തിൻ്റെ ആളുകളാണ്. അവർക്കൊരു ജീവജന്തിയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പാരയില്ലേ, ആ പാര സുന്ദരമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ പാര പരാജയപ്പെടുത്തുന്നുണ്ട്. അത് പറഞ്ഞിരിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിനിമ കാണുക. എല്ലാ നാട്ടിലും നടക്കുന്ന സംഭവം തന്നെയാണ് കാണിച്ചിട്ടുണ്ട്. സാധാരണ നടക്കേണ്ട എവിടെയും, ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ നടക്കുന്ന സംഭവം തന്നെയാണ്. എന്തെങ്കിലും നല്ലത് വരാൻ പോയാൽ തടസ്സം നിൽക്കുക, അതിന് പാര വെക്കുക, അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയാണ്. ഒന്നും പറയാൻ പറ്റില്ല. ചിരിച്ചുകൊണ്ട് ക്ലൈമാക്സ് ചിരിയാണ്. സാധാരണ ക്ലൈമാക്സ് നമ്മളിങ്ങനെ വിലം പിടിച്ചിരിക്കൂലേ, ഇതല്ല ക്ലൈമാക്സിന് ചിരിയാണ്. നല്ല രസമാണ്. മറിമായത്തിൻ്റെ 10 മറിമായ ഇങ്ങനെ മറിമായെന്ന് പറയാൻ പറ്റില്ല. മറിമറിമായെന്ന് പറയും. അതിനെ കവച്ചു വെച്ചു. രസമാണ്. ഒരുപാട് മെസ്സേജ് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ. ഒന്നും പറയാം, നമ്മുടെ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് നല്ല രീതിയിൽ വളരെ ഒരു ലാഗിങ് ഇല്ലാതെ മറ്റുള്ള കുടുംബസമേതം ഇരുന്ന് യാതൊരുവിധ അനമ്പില്ലാത്ത രീതിയിൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ഫിലിം. നല്ല കോമഡി, അതിനനുസരിച്ചുള്ള മെസ്സേജസ്, സമൂഹത്തിന് നൽകുന്ന നല്ലൊരു മെസ്സേജസ് എല്ലാം ഓക്കെ, അടിപൊളി. ഞാനൊരു പടം കണ്ടു.